ഇതേ ദിവസങ്ങളിൽ തന്നെ ഗിരീഷ് എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയലാറിനെ കുറിച്ച് എപ്പോഴും പുള്ളി പറയും, ഭാസ്കര മാഷിനെ കുറിച്ച് വയലാറിനെ കുറിച്ച്, വയലാർ മാന്ത്രികനാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ അയാൾ 48-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി, മനസ്സിലായില്ലേ? ആ മനുഷ്യൻ കാലൻ അയാൾ കുറച്ച് കാലം കൂടി ജീവിക്കായിരുന്നു, മനസ്സിലായില്ലേ? കള്ളു കുടിച്ച് മരിച്ചു. എന്നെ സംബന്ധിച്ചോളം എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്, 48 കടക്കോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ അനാവശ്യം വർത്തനം വർത്തനം പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറയുന്നു. ആ കാര്യത്തിൽ ഞാൻ വയലാറിൻ്റെ ശിഷ്യനാവും എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ. വയലാറിനെ പോലെ നല്ല മനോഹരമായ പാട്ടുകൾ എഴുതാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇത് കാര്യത്തിൽ വയലാറിൻ്റെ ശിഷ്യനാവും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശ പറയുന്നു. ഞാനപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. 48-ാമത്തെ വയസ്സിലാണ് ഗിരീഷ് പുത്തഞ്ചേരിയും മരിച്ചിരിക്കുന്നതാണ്. 50 വയസ്സ് എത്തിയില്ല. അറമ്പറ്റിയെന്ന് ചെറിയ പ്രവചനത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. വയലാറ് അദ്ദേഹത്തിൻ്റെ ഈ മനോഹരമായ പാട്ടുകൾ മുഴുവൻ എഴുതിയത് 13 വർഷം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്പാൻ, അതായത് സിനിമയിൽ അദ്ദേഹം 10-17 വർഷമായിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട് തോന്നുന്നു, പക്ഷേ ഏറ്റവും മനോഹരമായ പാട്ടുകൾ എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ പറയും. അദ്ദേഹത്തിൻ്റെ ഈ 13 വർഷങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഈ മനോഹരമായ പാട്ടുകൾ മുഴുവൻ എഴുതിയിട്ടുള്ളത്, എന്നിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയത്. ഏകദേശം ഗിരീഷിൻ്റെ കാര്യം ആലോചിച്ചാലും ഏകദേശ കാലം എന്ന് പറഞ്ഞ് ഇത് തന്നെയാണ്, 12-13 വർഷമാണ് ഏറ്റവും മനോഹരമായ പാട്ടുകൾ ഗിരീഷ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വയലാറിൻ്റെ ഒരു പുനർജന്മമായിട്ടൊക്കെ പോലും തോന്നുന്ന രീതിയിലാണ് ഗിരീഷ് സ്വയം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. ഞാൻ വയലാറാണെന്നും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. എവിടെയൊക്കെയോ വയലാറിൻ്റെ സ്പർശങ്ങൾ അദ്ദേഹത്തിൻ്റെ വരികളിലും ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. രണ്ടുപേരും കവികളാണ്, കവികളാണ്, അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങളുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.